നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 മാർച്ച് മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് നല്ല ദൈവാധീനമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജാതകത്തെക്കുറിച്ച് വിശദമായി അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. പത്താം ഭാവത്തിലാണ് കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്ന. ലാഭാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. കർമാധിപതി 12 അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് നിന്ന് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അഷ്ടമത്തിൽ സഹായസ്ഥാനാധിപതി ദുരിതഭവനാധിപതിയായിട്ട് നഷ്ടസ്ഥാനത്തേക്ക് പോയത് കാരണം കൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സുഹൃത്തുക്കൾ ഇവരൊക്കെ അകന്നു പോകാൻ ഇടവരാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ കയ്യിലുള്ള തൊഴിൽ ചിലപ്പോൾ താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ തൊഴിലിൽ സ്ഥാനചലനം ഉണ്ടാകുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയം കൂടിയാണ്. എന്നാൽ വിദേശത്തോ വീട് വിട്ട് നിന്നോ തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ സമയത്ത് സാധിക്കുന്നതാണ്. കാരണം കർമ്മസ്ഥാനത്ത് കർമാധിപതി 12 പോലും കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് ലാഭാധിപതിയായിരിക്കുന്ന ശുക്രനാണ്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് ധനാധിപതിയോട് ചേർന്നിട്ടാണ്. അപ്പോൾ രണ്ടാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം കൊണ്ട് ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. എന്നാൽ നാലാം ഭാവത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. ഘണ്ണകാരകനായിരിക്കുന്ന കേതു നാലിൽ നിന്നാൽ വീട് വിട്ടു നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുമ്പം അസ്വസ്ഥത, വിപരീത സ്വഭാവം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യവുമില്ലാതെ അകാരണമായിട്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാൻ ഇടവരാനുള്ളൊരു സാധ്യതയുണ്ട്. മക്കൾക്ക് വിദേശത്ത് പോകാനും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വീട് വിട്ട് നിൽക്കാനും യോഗമുള്ള സമയം കൂടിയാണ്. മക്കളെ പ്രതിയൊക്കെ കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ദുരിത ഭവനാധിപതിയോട് ചേർന്ന് ആയത് കാരണം കൊണ്ട് ഒരു ശാരീരികമായിട്ട് ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു സാധ്യതയും കൂടുതലുണ്ട്. എന്നാൽ ദീർഘായുർ യോഗമാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി. അത് കാരണം കൊണ്ട് ആയുസിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തരുമെങ്കിലും അനാവശ്യമായിട്ട് ചില്ലറ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനുള്ളൊരു യോഗവും ഈ സമയത്ത് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. എങ്കിലും ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നുണ്ട്. ആ വ്യാഴം സ്വക്ഷേത്ര ബലവാനും കൂടിയാണ്. അപ്പോൾ ഭാഗ്യാധിപേഷ്ട ഭാവേശോ അശുഭോ ഭാവപുഷ്ടികൾ എന്ന ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ ഭാവത്തെ പുഷ്ടിപ്പെടുത്തും. ഭാഗ്യാധിപതി ബലവാനായത് കാരണം കൊണ്ടും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമായത് കാരണം കൊണ്ടും ഭാഗ്യവർദ്ധനവിന് യോഗമുള്ളത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനും യോഗമുള്ള സമയമാണ്. എന്നാൽ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്ക് ചെറിയ മാനസികമായിട്ട് അകൽച്ച ഉണ്ടാകുകയോ അതല്ലെങ്കിൽ അവർക്ക് രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് മാനസിക ടെൻഷൻ ഉണ്ടാകുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.